നമസ്കാരം കോൺഗ്രസിൻ്റെ വക്താവ് ക്ഷമാ മുഹമ്മദ് എന്ന ആ മഹതി ചാനലുകൾ തോറും നടന്ന് നാട്ടുകാരുടെ പഴിയും ചീത്തയും ഒക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ കാരണം മറ്റൊന്നുമല്ല അവരുടെ വായിലിരിക്കുന്ന നാക്കിൻ്റെ ഗുണം തന്നെയാണ് പട്ടാളക്കാരനെയും അല്ലെങ്കിൽ പട്ടാളത്തിൽ ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ട് വിരമിച്ച ആളും അയാളുടെ പ്രായം പോലും നോക്കാതെയാണ് അവർ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യക്തി ക്ഷമാ മുഹമ്മദ് എന്ന വ്യക്തി തീർത്തും പ്രതിരോധത്തിലായി എന്ന് ഉറപ്പുള്ള കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ ഒരു പോസ്റ്റും കൊണ്ടൊക്കെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇട്ടതാണ് എട്ടതാണ് കൂട്ടത്തിൽ ഒരു ഇല്ലാതെ അദ്ദേഹം ഈ പട്ടാളക്കാരെ പറ്റിയൊക്കെ പറയുന്ന സംഖ്യകളെ അല്ലെങ്കിൽ ബി ജെ പി കൊള്ളിക്കാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു ഈ ശവപ്പെട്ടി കുമ്പോണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അല്ലെങ്കിൽ ആ രണ്ടായിരത്തിൻ്റെ തുടക്ക സമയത്തുള്ള സംഭവങ്ങളാണ് ശവപ്പെട്ടി കുമ്പോണ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കോൺഗ്രസ് ഒരുപാട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടുള്ളതാണ് ഈ ശവപ്പെട്ടി കുമ്പോണം എന്ന് കേൾക്കുമ്പോൾ നമ്മളാരും ഇതിൽ ഇവർ പറയുന്ന പോലെ എത്ര തുകയാണ് എന്ന് ചിന്തിക്കത്തില്ല നമ്മളെല്ലാം വൈകാരികമായിട്ട് മാത്രമേ ആ സംഗതിയെ കാണത്തുള്ളൂ പട്ടാളക്കാരുടെ ശവപ്പെട്ടിയിൽ പോലും ഈ അഴിമതി എന്നുള്ള ആ വൈകാരിക തലം മാത്രമേ കാണത്തുള്ളൂ ഇനി അല്പം സാമാന്യ ബുദ്ധിയോടെ അതിൻ്റെ ആ ഒന്ന് പരിശോധിക്കുക നമ്മുടെയൊക്കെ അറിവിൽ കാർഗിൾ യുദ്ധത്തിൽ അഞ്ഞൂറിൽ താഴെ പട്ടാളക്കാരാണ് മരണപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആയിരത്തിൽ താഴെയാണ് ഈ ശവപ്പെട്ടി വാങ്ങിയത് എന്ന് തന്നെ കൂട്ടുക അങ്ങനെ വരുമ്പോൾ ഏതാനും ആയിരങ്ങളാണ് ഒരു ശവപ്പെട്ടിയുടെ വില ഈ പറയുന്ന പോലെ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ബോഫേഴ്സിൻ്റെ പീരങ്കിട പോലെ കോടിക്കണക്കിന് രൂപയൊന്നും കൊടുക്കേണ്ട സംഗതിയല്ല ഒരു ശവപ്പെട്ടി ഏതാനും ആയിരങ്ങൾക്ക് കിട്ടുന്ന ആണ് അപ്പോൾ അതിനകത്ത് എന്ത് അഴിമതി നടത്താനാണ് അഞ്ഞൂറിൽ പരം ആൾക്കാരാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് താഴെ പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ ഇത്ര ഈ അഞ്ഞൂറ് ശവപ്പെട്ടിയിൽ ഏതാനും ആയിരങ്ങൾ കൊടുത്താൽ കിട്ടുന്ന ഈ ശവപ്പെട്ടിയിൽ എന്ത് അഴിമതി ചെയ്യാനാണ് ഇനി അഴിമതി ചെയ്താൽ എത്ര എത്ര ലക്ഷം രൂപയുടെ അഴിമതി ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് അഞ്ചോ ആറോ ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം എന്ന് തന്നെ കൂട്ടുക അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാരാണ് എ ബി വാജ്പേയി ആണ് ജോർജ് ഫെർണാണ്ടസ് ആണ് പ്രതിരോധ മന്ത്രി അദ്ദേഹം ബി ജെ പി കാരനല്ല സമതാ പാർട്ടിക്കാരനാണ് ശരി അദ്ദേഹത്തിനെയും ബി ജെ പി കാരനായിട്ട് തന്നെയാണ് ഇവർ കൂട്ടുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അന്നത്തെ ബി ജെ പി സർക്കാർ കേവലം അഞ്ചോ ആറോ ലക്ഷം രൂപ ഇതേപോലെ അഴിമതി നടത്തി പറ്റിച്ചു എന്ന് എന്നൊരു കഥയാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ആൾക്കാർ അത് വിശ്വസിക്കുമോ വിശ്വസിക്കില്ല കാരണം അതിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതായത് നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ വലിയ അഴിമതി കഥകൾ കേട്ടതാണ് ലക്ഷം കോടിയുടെ കൽക്കരിയുടെ അതേപോലെ തന്നെ ടു ജി സ്പെക്ട്രം പിന്നെ ആദർശ ഫ്ലാറ്റ് കൊമ്പുകയാണോ അതൊക്കെ കോടിക്കണക്കിന് ലക്ഷം കോടിയുടെയൊക്കെ അഴിമതിയാണ് നമ്മൾ കേട്ടത് അതൊക്കെ എല്ലാവരെയും ഞെട്ടിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഇതേപോലെ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കടുത്ത ശത്രുക്കളും വിരോധികൾ പോലും മൂക്കത്ത് വിരൽ വെക്കും അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം അത് ചിലവാവില്ല അതൊരാൾ പോലും വിശ്വസിക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അതിനെ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ നോക്കും ശവപ്പെട്ടി പട്ടാളക്കാരുടെ ഷവപ്പെട്ടി അഴിമതി നടത്തിയെന്ന് പറയുമ്പോൾ അത് എത്രയാ തുക എന്ന് ജനങ്ങൾ കേൾക്കുന്നവർ ചിന്തിക്കത്തില്ല അതിന് ലോജിക്കുണ്ടോ ഇല്ലയോ എന്നത് അവർക്ക് വിഷയമല്ല അവരത് വൈകാരികമായിട്ട് കാണും അതാണ് ഇവർ മുതലെടുത്തത് യഥാർത്ഥം എന്താണ് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഈ കേസ് സുപ്രീം കോടതി വന്നപ്പോൾ ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിലിറങ്ങിയ കേസാണ് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പദവിയിലിരുന്ന അതായത് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രണവ് മുഖർജി പോലും ചാടി എഴുന്നേറ്റ് പറയുകയുണ്ടായി ഇനി നിർത്തൂ നിങ്ങൾ ഈ നോൺസെൻസൺ എന്ന് പറഞ്ഞു അദ്ദേഹം ബി ജെ പി കാരനല്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് ആ സംഭവം നടക്കുമ്പോൾ ജോർജ് ഫെർണാണ്ടസ് എന്ന വ്യക്തിക്ക് ഓർമ്മ പോലും ഓർമ്മശക്തി പോലും ഇല്ലാതെ കോമയിൽ കിടക്കുന്ന സമയമാണ് അദ്ദേഹം സഹി ഇട്ടിട്ട് പ്രണബ് മുഖർജി പറഞ്ഞു ഇനിയെങ്കിലും നിർത്തു ഈ നോൺസെൻസ് എന്ന് പറഞ്ഞു അങ്ങനെ കോൺഗ്രസ്സുകാരെ തന്നെ അദ്ദേഹം ശാസിച്ച് ഇരുത്തിയതാണ് ഇതൊക്കെ പാർലമെൻറ്റ് രേഖകളിൽ പല മാധ്യമങ്ങളും വാർത്തയായിട്ട് കൊടുത്തു എന്നിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ശവപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ നക്കാപ്പിച്ചയുടെ അങ്ങനെ തന്നെ പറയണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന പോലെ അഞ്ഞൂറ് ഈ ഒരു ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ കോടി രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനമൊന്നുമല്ല ബോബേഴ്സ് പോലെ ഈ പറയുന്ന കണക്ക് വലിയ അഴിമതി നടത്താനുള്ള യാതൊരു സ്കോപ്പും ഇല്ല ഇവർ പറയുന്ന പോലെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നാലോ അഞ്ചോ ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ അഴിമതി അതിൽ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല എന്നത് സത്യമാണ് പിന്നെ എന്താണ് അവർ ഉപയോഗിച്ചത് അവിടെയാണ് ഞാൻ പറഞ്ഞത് വൈകാരികമായിട്ടുള്ള ജനങ്ങളുടെ ആ ജനങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു വികാരമുണ്ടല്ലോ ആ അതിൻ്റെ വൈകാരിക വൈകാരിക തലത്തിനെ ഉപയോഗിച്ചു ദുരുപയോഗം ചെയ്താണ് ഇവർ ഇതിങ്ങനെ അന്തരീക്ഷത്തിലിട്ട് ഈ കേസ് തട്ടിക്കടിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ യാതൊരു വസ്തുതയും ഇല്ലാത്ത ഒരു ലോജിക്കുമില്ലാത്ത ഒരു അഴിമതി ആരോപണം മാത്രമായിരുന്നു അത് എന്ന് നിങ്ങൾ അരിയാഹാരമാകട്ടെ അതല്ല ഇനി ഗോതമ്പാട്ടെ ഇനി എന്ത് കുന്തം കഴിച്ചാലും ശരി സാമാന്യ ബുദ്ധി എന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമാണ് കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള ഇപ്പോൾ ഇരിക്കുന്ന കെ സുധാകരനോട് പറയാനുള്ളത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് താഴാവുന്നതിന് ഒരു പരിധിയുണ്ട് തീരെ തറയാവരുത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്